പ്രഭാതവന്ദനങ്ങൾ പ്രിയമുള്ളവർ, മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങളാണ് വായിക്കുന്നത്. 1-ാമത്തെ വാക്യം മുതൽ, അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വളരെ പുരുഷാരം അവനെ പിന്തുടരുന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നവനെ നമസ്കരിച്ചു, കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധനായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്, അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ രോഗത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ്? ദൈവം എന്നെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പലരും സൗഖ്യമാകാത്തതിൻ്റെ കാരണം അവർ സൗഖ്യം ദൈവഹിതമാണെന്ന് വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നില്ല. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവർ, യേശുവിൻ്റെ അടുക്കൽ ആരൊക്കെ വന്ന് എന്നെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചിട്ടുണ്ടോ? വിശ്വാസത്തോടുകൂടെ അവരെല്ലാവരും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. വേദപുസ്തക ചരിത്രത്തിൽ ഇന്ന് വരെ ഞാൻ സുവിശേഷങ്ങളിൽ എങ്ങും കണ്ടില്ല യേശു ആരോടെങ്കിലും പറഞ്ഞതായിട്ട്, നിൻ്റെ സൗഖ്യം ദൈവഹിതമല്ല, എനിക്ക് മനസ്സില്ല എന്ന് ഒരിക്കൽ പോലും പറഞ്ഞില്ല. വിശ്വാസമില്ലാത്തത് കൊണ്ട് യേശുവിൻ്റെ ഗ്രാമത്തിൽ, അവൻ്റെ സ്വന്തം പട്ടണത്തിൽ കുറേ പേർ മാത്രമേ സൗഖ്യം പ്രാപിച്ചുള്ളൂ എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വിശ്വാസത്തോട് വന്ന്, കർത്താവെ എന്നെ സൗഖ്യമാക്കണം, നിനക്ക് മനസ്സുണ്ടോ, മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണമെന്ന് ആരൊക്കെ പറഞ്ഞു, ഒരു പ്രാവശ്യം പോലും കർത്താവ് പറഞ്ഞില്ല ദൈവത്തിൻ്റെ പദ്ധതിയല്ല നിൻ്റെ സൗഖ്യമെന്ന്. മറിച്ച് സൗഖ്യത്തിന് വേണ്ടി ദീർഘവർഷങ്ങൾ കാത്തു കഴിയുന്ന, 38 വർഷമൊക്കെ കാത്തു കഴിയുന്ന ആളുകളുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവർ ചോദിക്കാതെ തന്നെ യേശു അവരെ സൗഖ്യമാക്കി. മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ഹിതമാണ് നിങ്ങളുടെ സൗഖ്യം. നിങ്ങളിന്ന് അനുഭവിക്കുന്ന ഭാരം, ആ രോഗം, ആ പ്രയാസം, അത് മാറിപ്പോകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവത്തിൻ്റെ വചനം അത് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ രോഗം ദൈവഹിതമാണോ അല്ലയോ ഇത് സൗഖ്യം പ്രാപിക്കുന്നതെന്ന ആശയക്കുഴപ്പത്തിൽ ജീവിക്കാതെ അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. അവൻ നമ്മെ സൗഖ്യമാക്കും. ഈ വചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? അവൻ ചോദിച്ചു, കർത്താവെ മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. യേശു കൈ നീട്ടി അവനെ തൊട്ടു, എന്നിട്ട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക. യേശുവിന് മനസ്സുണ്ട്, യേശു ആഗ്രഹിക്കുന്നു, യേശുവിൻ്റെ ഹിതമാണ്, ദൈവഹിതമാണ് നിങ്ങളുടെ സൗഖ്യം. ഈ പകൽക്കാലം കർത്താവ് കരം നീട്ടി നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങളെ സ്പർശിക്കുവാനിടയായിത്തീരട്ടെ. ആ നിമിഷം തന്നെ അവൻ സൗഖ്യമായി, ആ നിമിഷം തന്നെ അവൻ സൗഖ്യമായി. അടുത്ത സ്റ്റെപ്പ് കർത്താവ് എന്ത് പറഞ്ഞു? നീ ഇത് മറ്റാരോടും പറയണ്ട, കാരണം യേശു ഈ വിടുതൽ ചെയ്തത് തൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല. പിന്നെന്ത് ചെയ്യണം? നീ പുരോഹിതനെ പോയി കാണിച്ച് മോശ കൽപ്പിച്ച പ്രമാണമനുസരിച്ചുള്ള വഴിപാടുകൾ കഴിക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, രോഗമുണ്ടായിരുന്നു, മെഡിക്കൽ റിപ്പോർട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഡോക്ടറുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക, മെഡിക്കൽ റിപ്പോർട്ട് പുതുതായിട്ടുണ്ടാക്കുക, അത്ഭുത സൗഖ്യത്തിൻ്റെ സാക്ഷിയാക്കി ആ റിപ്പോർട്ട് നിങ്ങൾ ക്യാരി ചെയ്യുക, ദൈവനാമോഹത്വത്തിനായി ജീവിക്കുക. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, വിടുവിക്കട്ടെ. ഈ ദിവസം അനേക ദൈവമക്കൾ വിശ്വാസത്താൽ സൗഖ്യം പ്രാപിക്കുന്ന ഒരു അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.